താങ്കൾ ഒരു അടിസ്ഥാനപരമായിട്ടൊരു പൊതുപ്രവർത്തകനാണ്, 4 പതിറ്റാണ്ടിലേറെ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു, കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നു, കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ തൊട്ട് താഴെയൊക്കെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരു നേതാവാണ്. താങ്കളുടെ രാഷ്ട്രീയ പാത അടുത്ത കാലത്ത് വ്യത്യാസം വരുത്തി സി പി ഐ എമ്മിലേക്ക് വന്നു, അതേ തുടർന്നാണ് ഈ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. താങ്കളൊരു നേതാവ് എന്ന നിലയ്ക്ക്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എത്രമാത്രം താല്പര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് ഈ ജോലി ചെയ്യുന്നത്? താങ്കൾ ഈ ജോലിയിൽ, ഈ ചുമതലയിൽ കണ്ടെത്തുന്ന ആഹ്ലാദങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ താങ്കൾ ചോദിച്ചതുപോലെ ഒരു 4 പതിറ്റാണ്ട്, ഇപ്പോൾ എൻ്റെ ഉടയപ്പയ്ക്കിനും 4 പതിറ്റാണ്ട് കഴിഞ്ഞു. അതെ അതെ, 4.5 ആയി ഏതാണ്ട്, 77 എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഏതാണ്ട് ഒരുപോലെയാണ്, 43-45 വർഷത്തിൻ്റെ വ്യത്യാസം. ഞാൻ കോൺഗ്രസ് ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എന്തു ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് പദവിയിലിരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. ഞാൻ ഇരിക്കുന്ന കസേരയോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ എന്നും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഏത് കസേരയാണെന്നുള്ളതല്ല പ്രശ്നം, ഇരിക്കുന്ന കസേരയോട് ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോട് ഞാൻ നീതി പുലർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് 100% കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാനൊരു 100% പൊതുപ്രവർത്തകനാണ്. ഞാനൊരു 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് വിശ്രമം തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പുതിയ പുതിയ ആളുകളെയും കണ്ടെത്തി അത് കണ്ട് ഇത് കണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യം സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ കഴിഞ്ഞ 43 വർഷക്കാലം ഞാൻ എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതെ. പക്ഷേ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ ഉപരി, ഒരു പൊതുപ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി, ഞാൻ എന്തിലാണോ വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസങ്ങളിൽ നിന്ന് ഞാൻ വിശ്വസിച്ച പാർട്ടി വ്യതിചലിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ പാർട്ടിക്കകത്ത് നിൽക്കാൻ പറ്റാതെ. അപ്പോൾ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്നലെ വരെ ഞാൻ എതിർത്ത രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നിട്ട് കൂടി ഞാൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. താങ്കളിപ്പോൾ ഇറങ്ങിപ്പോകുന്ന കോൺഗ്രസ്സിലേക്ക് ഇപ്പോൾ തിരിച്ചു നോക്കുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് വളരെ എന്താ പറയുക, വിഷമം തോന്നാറുണ്ട്. ഇത് ഞാൻ പോകുന്നതിനെക്കുറിച്ചല്ല, ഇന്നത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് ദുഃഖം തോന്നാറുണ്ട്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അനുദിനം തകർന്നുകൊണ്ടിരിക്കുമ്പോൾ, നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊന്ന് കൈപിടിച്ചുയർത്തണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു പറ്റം നേതാക്കന്മാർ അതിനെ വീണ്ടും വീണ്ടും ചെളിക്കുഴിയിലേക്ക് ചവിട്ടിത്താത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നു. കോൺഗ്രസ്സിൽ നിന്ന് എവിടെയെങ്കിലും ഒരു പുനരുജ്ജീവന സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ തേടുന്നവർ അവരെന്ത് ചെയ്യണം? കോൺഗ്രസ്സിന് ഇനിയൊരു പുനരുജ്ജീവനത്തിന് സാധ്യത വളരെ കുറവാണ്. കുറവാണെന്ന് പറയുമ്പം ഇനിയിപ്പോൾ നാളെ മുതൽ ഇത് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വരുമ്പോൾ എന്നെ ഇങ്ങനെ ട്രോളാനായിട്ട് ആളുകൾ വരും ചിലപ്പോൾ സമൂഹം. പക്ഷേ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കണം, കോൺഗ്രസ്സിനകത്ത് എവിടെയാണ് കളക്റ്റീവ് ലീഡർഷിപ്പ് ഉള്ളത്, കോൺഗ്രസ്സിനകത്ത് എവിടെയാണ് ഒരു ഇൻറ്റേർണൽ ഡിസ്കഷൻ നടക്കുന്നത്. കുറേ പദവികൾ സൃഷ്ടിച്ച് പദവികളിലിരിക്കുന്നവരെ നോക്കുകുത്തിയാക്കി എവിടെയോ ഇരിക്കുന്ന ആളുകൾ എന്തൊക്കെയോ തീരുമാനമെടുക്കുന്നതല്ലേ കോൺഗ്രസിൻ്റെ ഇന്നത്തെ ശൈലി? ഇപ്പം രാജ്യസഭാ സീറ്റ് ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ ഭരണഘടന അനുസരിച്ച് ഇലക്ഷൻ കമ്മിറ്റി കൂടി, ആ ഇലക്ഷൻ കമ്മിറ്റി, ഇപ്പം ഞാനൊക്കെ എത്രയോ കാലം ഇലക്ഷൻ കമ്മിറ്റിയിലിരുന്ന ആളാണ്. ഇലക്ഷൻ കമ്മിറ്റിയിൽ പേര് പറയണം നിർബന്ധമൊന്നുമില്ല, സാധാരണഗതിയിൽ എന്ത് ചെയ്യും, ഇലക്ഷൻ കമ്മിറ്റി ചേരും, കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവിനെയും ചുമതലപ്പെടുത്തും. പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ രാജ്യസഭയൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് സാധാരണ, ചുമതലപ്പെടുത്തും. അവരെല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു പാനൽ മുകളിലേക്ക് കൊടുക്കും. അങ്ങനെയുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ആ സമ്പ്രദായമേ ഇല്ലാതായി. ഇത് എന്താ പറയുക, ഒരു ജമ്മി കുടിയാൻ വ്യവസ്ഥിത പോലെയായില്ലേ കോൺഗ്രസ് എന്ന് പറയുന്നത്? എന്തൊക്കെയോ പറയുന്നത്. ഇപ്പം പരിഗണിച്ചപ്പോട്ടെ, 2 പേരുകൾ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ, ലിജു ആണെങ്കിലും സതീശനാണെങ്കിലും, ഒരു മോശപ്പെട്ട ആളുകളാണ്. അപ്പം ആളുകളെ അപമാനിക്കുക, പരിഹസിക്കുക എന്ന് പറയുന്ന, പണ്ട് കെ കരുണാകരനും എ കെ ആൻ്റണിയും കോൺഗ്രസ്സിന് നയിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നൊരു ഗുണം, ഏറ്റവും മിടുക്കന്മാരായ, ഏറ്റവും കഴിവുള്ള
ആളുകളെ തങ്ങളുടെ കൂടെ നിർത്തുന്നതിനെ കുറിച്ച് അവർ വാശിയായിരുന്നു, മത്സരിക്കുകയായിരുന്നു. അന്ന് പാർട്ടിയുടെ ശക്തിയും അതായിരുന്നു. കൊള്ളാവുന്ന ആളുകളെ പാർട്ടിക്കകത്ത് വരാൻ പറ്റൂ. ഇന്നത്തെ നേതൃത്വം ചെയ്യുന്നത് ഏറ്റവും മോശപ്പെട്ടവനെ, സമൂഹത്തിൽ ഒന്നിനും കൊള്ളാത്തവനെ, സമൂഹം കണ്ടാൽ അറപ്പ് പറയുന്ന ആളുകളെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയിട്ട് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ നേതൃത്വം അതപ്പതിച്ചു പോയി. അതാണ് കോൺഗ്രസിൻ്റെ നാശം.